നമസ്കാരം, 42 കേരള ന്യൂസിലേക്ക് സ്വാഗതം. ജെ എൻ യുവിലെ മുൻ ഗവേഷകൻ ഉമർ ഖാലിദ് ഉൾപ്പെടെയുള്ള പ്രവർത്തകർക്ക് ജാമ്യം ലഭിക്കാത്തത് അവർ മുസ്ലിം ആയതിനാലാണെന്ന് പറഞ്ഞുകൊണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് രംഗത്തെത്തിയിട്ടുണ്ട്. ജാമ്യം ഒരു നിയമമാണെന്നും അതേസമയം ജയിൽ ജീവിതം ഒഴിവാക്കാൻ കഴിയുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഉമർ ഖാലിദ് ഉൾപ്പെടെയുള്ള ആക്ടിവിസ്റ്റുകൾ ജയിലിൽ നിന്നും കുടുംബത്തോടൊപ്പം വിട്ടേക്കണമെന്ന് ആവശ്യപ്പെടുന്നതും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണ്. അക്കാരണത്താലാണ് അവർക്ക് ജാമ്യം ലഭിക്കാത്തത്. മുസ്ലിങ്ങൾക്ക് മാത്രം ജാമ്യം ഒഴിവാക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്ന് അദ്ദേഹം ചോദിച്ചു. CAANRC വിരുദ്ധ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രവർത്തകരെ 2019-2020 വർഷങ്ങളിലായി അറസ്റ്റ് ചെയ്തതിന്റെ 4 വാർഷിക ദിവസം അസോസിയേഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് സംഘടിപ്പിച്ച പാനൽ ചർച്ചയിൽ വെച്ചാണ് RSSനെ കുറിച്ചും അവരുടെ മുസ്ലിം വിരുദ്ധ നിലപാടുകളെ കുറിച്ചും ദിഗ്വിജയ് സിംഗ് സംസാരിച്ചത്. ജർമ്മനിയിൽ ഹിറ്റ്ലറുടെ ഭരണകാലത്ത് ജൂതന്മാരെ ലക്ഷ്യം വെച്ചതിന് സമാനമായാണ് ഇന്ത്യയിൽ മുസ്ലിങ്ങളെ RSS ഉപദ്രവിക്കുന്നതെന്നും ദിഗ്വിജയ് സിംഗ് പറഞ്ഞു. ഇതിനു പിന്നാലെ RSS ഒരു അനൌദ്യോഗിക സംഘടനയാണെന്നും അതിന് അംഗത്വമോ അക്കൗണ്ടോ ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ സംഘടനയിൽ അംഗമായ നാഥുറാം ഗോഡ്സെയെ പോലെ ആരെങ്കിലും പിടിക്കപ്പെട്ടാൽ അവരെ RSS തങ്ങളുടെ ഭാഗമായി അംഗീകരിക്കില്ലെന്നും എല്ലായിടത്തും കടന്നു കയറാൻ അവർ മടിക്കില്ലെന്നും കോൺഗ്രസ് നേതാവ് പറഞ്ഞു. അതേസമയം ജാമ്യം നൽകാത്തതിനെയും അവർക്കെതിരെ UAP ചുമത്തിയതിനെതിരെയും വിമർശിച്ചുകൊണ്ട് ഉമർ ഖാലിദിന്റെ പിതാവ് SQR ഇല്യാസും രംഗത്തെത്തിയിരുന്നു. ഉമർ ഖാലിദിന്റെ അടക്കമുള്ള ഭീമ കൊറേഗ, ഗൾഫിഷ എന്നീ കേസുകളിലെല്ലാം അറസ്റ്റ് ചെയ്ത പ്രവർത്തകർക്കെതിരെ ചുമത്തിയിട്ടുള്ളത് UAPA നിയമമാണ്. ഈ നിയമം തീവ്രവാദി പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നവർക്കെതിരെ ചുമത്തുന്നതാണ്. എന്നാൽ നിലവിൽ സാധാരണക്കാർക്കെതിരെയാണ് ഉപയോഗിക്കുന്നത്. BJP POTA കൊണ്ടുവന്നപ്പോൾ കോൺഗ്രസ് അത് റദ്ദാക്കി. എന്നാൽ പിന്നീട് അതിനെല്ലാം പകരമായി BJP UAPA കൊണ്ടുവരികയായിരുന്നു. വർഷങ്ങൾ നീണ്ടുനിന്ന വിചാരണയ്ക്കൊടുവിൽ പ്രതിയായി ആരോപിക്കപ്പെട്ടയാൾ നിരപരാധിയാണെന്നറിയുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാത്തതിനെയും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കേസിലെ സാക്ഷികൾക്ക് ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ എന്നീ പേരുകൾ ഉപയോഗിക്കുന്ന ഡൽഹി പോലീസിനെയും അദ്ദേഹം പരിഹസിച്ചു. ജയിലിൽ കഴിയുന്ന പ്രവർത്തകർക്ക് ഭീപങ്കർ ഭട്ടാചാര്യ, നടി സ്വര ഭാസ്കർ, സ്റ്റാൻഡപ്പ് കോമിക് കുനാൽ ക്രമ, സഞ്ജയ് രജൌറ എന്നിവരും ഐക്യദാർഢ്യം അറിയിച്ചു. 2020 ഫെബ്രുവരിയിൽ വടക്കു കിഴക്കൻ ഡൽഹിയിൽ 53 പേരുടെ മരണത്തിനിടയായ കലാപത്തിന്റെ നേതാക്കളാണെന്നാരോപിച്ചാണ് ഉമർ ഖാലിദ് ഉൾപ്പെടെയുള്ളവരെ UAPA ചുമത്തി ജയിലിൽ അടയ്ക്കുന്നത്. പൗരത്വ നിയമത്തിനെതിരായ സംഘർഷത്തോടനുബന്ധിച്ചാണ് ഡൽഹിയിൽ കലാപമുണ്ടായതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്.